ഇല്ലാത്ത കുറച്ച് കാഴ്ചകൾ കാണാം. നിങ്ങൾക്കും ആഗ്രഹം കാണുകയല്ലേ യുകെയിലെ വീട് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഹായ്, ഓക്കേ ഓക്കേ, അടിപൊളിയാണല്ലോ, നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല രസമായിട്ടുണ്ട്. ഇത് വിജയ് എറണാകുളത്താണ് വീട്. ഇപ്പൊ എത്ര നാളായി വിജയ് വന്നിട്ട് ഇവിടെ? 11 വർഷമായി വന്നിട്ടല്ലേ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് വീട്. ഇനി പിള്ളേര് സ്കൂളിൽ പോയി ദീപെന്നാണ് വൈഫിന്റെ പേര്. ഇവർക്ക് 3 കുട്ടികളാണ്. മൂത്തയാള് ദിവിന, രണ്ടാമത്തെ ആള് ഡെവിൻ, മൂന്നാമത്തെ ആള് ഡാവിൻ. ഓക്കെ, അപ്പൊ അവര് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പരിചയപ്പെടാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഈ ഫുൾ വീട് ഒന്ന് കാണാം. ഇതെങ്ങനെയാ വിജയ്, 3 നിലയായിട്ടല്ലേ? അതെ. പിന്നെ മിഡിൽ ഫ്ലോറില് 3 മുറിയുണ്ട്, 3 ബെഡ്റൂമുകള്. ഓക്കെ, ഏറ്റവും ടോപ്പ് ഫ്ലോറില് മാസ്റ്റർ ബെഡ്റൂം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൗസ് ടൂർ ഒന്ന് തുടങ്ങാം അല്ലേ. ഇതാണ് ഇവരുടെ എൻട്രൻസ്. ഇത് എൻട്രൻസ് ആണ്. ഇതൊരു കോറിഡോറ്. ഇത് ചെറിയൊരു ടോയ്ലറ്റ്. കേറി വരുമ്പോ തന്നെ ഒരു ടോയ്ലറ്റ് ആണ്. ലെഫ്റ്റിലായിട്ടാണ് കിച്ചൺ. ഓക്കെ, കേറി വരുമ്പോ ലെഫ്റ്റ് സൈഡില്. അത് കൊള്ളാം കേട്ടോ. അടിപൊളി കിച്ചൺ ആണല്ലോ. കിച്ചൺ ദീപ ഹാപ്പി ആയി കാണും അല്ലേ. ദീപ ഹാപ്പിയാണ് കിച്ചൺ. അപ്പൊ നിങ്ങള് ബ്രാൻഡ് ന്യൂ വീടായിട്ടായിരുന്നല്ലോ കിട്ടിയത്. ന്യൂ വീടാണല്ലോ. അപ്പൊ ഈ കബോർഡും കാര്യങ്ങളും ഒക്കെ കബോർഡ് അവര് ഓൾറെഡി ഫിക്സ് ചെയ്തേ. ഫ്ലോറിംഗ് മാത്രം അവര് ചെയ്തില്ല. മറ്റുള്ള എല്ലാ വർക്കും തീർത്തായിരുന്നു. പിന്നെ പെയിന്റിങ് അവര് വൈറ്റ് അടിച്ചത്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മള് നമ്മൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ആദ്യം അറിയിക്കാം കേട്ടോ. ഇവിടെ വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചിരിക്കുന്നു. ഇതെല്ലാം കബോർഡുകൾ അല്ലെ. ഇവിടെ ഡിഷ് വാഷർ ഉണ്ടല്ലേ. ഓക്കെ, ഡിഷ് വാഷർ ഒക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്ന നാട്ടിലും ഒക്കെ അല്ലെ മിക്ക എടുത്ത് വായുന്നല്ലേ. ഇത് ഓവനും കുക്കിംഗ് റേഞ്ചും എല്ലാം കൂടെ അല്ലെ അവര് തന്നെ റെഡിയാക്കി തന്ന. ഓക്കെ ഓക്കെ, ഇതൊക്കെ നമ്മൾ വാങ്ങിക്കണം. അല്ല, അപ്പൊ ഡിഷ് വാഷറും ഗ്യാസ് ഇൻക്ലൂഡ്. അപ്പം ഡൈനിങ് വിത്ത് കിച്ചൺ അല്ലേ. അപ്പൊ ഈ ലാമ്പും കാര്യങ്ങളൊക്കെ അവര് തന്നെ ഇട്ടതാണ്. ഒരു ലൈറ്റ് ഇട്ടുണ്ട്. അത് ഏറ്റവും വില കുറഞ്ഞ ഒരു 5 പൗണ്ടിന്റെ ലൈറ്റ് എല്ലാവർക്കും ഇട്ടുണ്ട്. ബാക്കി മറ്റുള്ള സെറ്റിംഗ്സ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മള് മാറ്റി. അങ്ങനെ വേണല്ലോ. അപ്പൊ നമ്മളുടെ ഹൗസ് ആകുമ്പോ അല്ലേ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യാം. അത് ചെയ്യുമ്പോ ഫുൾ വൈറ്റ് ഒരു ഹൗസ് ആണ്. ഫ്ലോറിംഗ് ഒട്ടും ചെയ്തിട്ടുണ്ടാവും. നമ്മള് ഫ്ലോറിംഗ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് ഏത് കളറാന്ന് വെച്ചാലേ. ഇവിടുത്തെ യു കെയിലെ ഒരു പ്രത്യേകതയാണ് മിക്ക വീടുകളിലും കാർപ്പറ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ ഇവര് ചെയ്തിരിക്കുന്ന ഉടൻ ഫ്ലോറാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാർപ്പറ്റ് നമുക്കൊരു 2 വർഷമൊക്കെ കഴിയുമ്പോ അല്ലേ ഒരു മാറ്റേണ്ടി വരും. അതെ അതെ. പിന്നെ പിള്ളേരുള്ള വീടും കൂടി ആണെങ്കിൽ പറയണ്ട, അവര് ചിലപ്പോ കഴിക്കുന്ന സാധനങ്ങളും ഒക്കെ താഴെ വീണല്ലേ പെട്ടെന്ന് അത് വൃത്തിയാടാം. പക്ഷെ ഈ വുഡൻ ഫ്ലോറിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ച് നാള് കിടക്കും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒക്കെ എല്ലാരും ഇത് ലാസ്റ്റിംഗ് ആണ്. കുറച്ച് കൂടുതൽ നാള് നമുക്ക് കിടക്കും. ഇത് ഇപ്പൊ 20 വർഷമാണ് അവര് പറയുന്നത്. 20 വർഷം വാറന്റി കിട്ടുന്നുണ്ട് നമുക്ക്. അതല്ലാതെ ഈ വീടിന് വാറന്റി ആയിട്ടുമല്ല അവര് തന്നായിരുന്നു ഈ കമ്പനി. വീടിന് അവര് ഇപ്പൊ 2 വർഷം എന്ത് കമ്പനി ഉണ്ടെങ്കിൽ നമ്മള് അവരെ അറിയിച്ചാൽ മതി, അവര് ഫ്രീ ആയിട്ട് ചെയ്തു തരും. പിന്നെ 10 വർഷമാണ് അതിന്റെ വാറന്റി. അവര് ടോട്ടൽ വാറന്റി 10 തന്നിട്ടുണ്ട് അല്ലേ. അത് നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിച്ചണിൽ നിന്ന് അടുത്ത പാർട്ടിലേക്ക് പോവാം.
ഞാനും ദീപകം അടിച്ചത് പുറത്താർക്കും കൊടുത്തില്ല, ഞങ്ങൾ തന്നെ അടിച്ചു. ഇവിടുത്തെ ഒരു ഗുണം അത് തന്നെയാണ് കേട്ടോ, എല്ലാം വീട്ടിലുള്ളവര് തന്നെ അങ്ങ് ചെയ്യും, അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുകയും ചെയ്യാം. ചെരുപ്പുകളൊക്കെ വെക്കാനായിട്ട് ജാക്കറ്റ് ഒക്കെ തൂക്കും. അത് നല്ലതാ, ഡൗൺ സ്റ്റേഴ്സിൽ തന്നെ അങ്ങനെ ഒരു സ്പേസ് നല്ലതല്ലേ. ഇനി അടുത്ത് നമ്മള് ലോഞ്ചിലോട്ട് അല്ലേ. പെയിന്റ് ചെയ്തുപോലുണ്ട് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കേ ഓക്കേ, കാരണം അത് നന്നായിട്ടുണ്ട് കേട്ടോ, കാരണം ഒരു ബ്ലാങ്ക് ആയിട്ട് തോന്നാതെ കുറച്ചുകൂടി വലുതായിട്ടുള്ള കാർഡ് പോലെ തോന്നുന്ന സ്റ്റിക്കേഴ്സ് ഒക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ ടിവിയുടെ സ്പേസ്, അപ്പുറത്തോട്ട് നമ്മള് രൂപമൊക്കെ വെച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ രൂപമൊക്കെ വെച്ച് രൂപം ടിവി ഒരു സൈഡ് വരണ്ട. അതെ അതെ അതെ, അത് നന്നായി നന്നായിട്ടുണ്ട്. ഈ വോളൊക്കെ വിജി ഒട്ടിച്ചതായിരിക്കും. ഇനി നമ്മുടെ ഗാർഡൻ ഇവിടെ ലോഞ്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത നേരെ ഗാർഡനിലോട്ട്. ബാർബിക്യൂ ഗാർഡൻ നോക്കാം, ഇവിടെ ബാർബിക്യൂ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ വിജി. അത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ പ്രൊഫഷണൽ ആൾക്കാരെ കിട്ടാൻ ഭയങ്കര പാടാണ്, അതിനൊരു അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് കഴിവതും എല്ലാം വീട്ടുകാർ തന്നെ ചെയ്യാം. കുറെ പച്ചക്കറിത്തോട്ടാണോ, ചീരയൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ശരിക്കും ഇപ്പൊ ഒത്തിരി ഉണ്ടായിരുന്നു, അതെല്ലാം പറിച്ചു, കാരണം ഇപ്പൊ വിന്റർ ആയല്ലോ, ഇനിയിപ്പോ എല്ലാം കരിഞ്ഞു, അപ്പൊ ഉണ്ടായതൊക്കെ പറിച്ചു, ഇപ്പൊ അടുത്ത സീസണിൽ ഇടാൻ പറ്റുള്ളൂ. ചെറിയ മുളകൊക്കെ ഉണ്ടെന്ന് തോന്നല്ലോ, കുഞ്ഞു മുളകുകളുണ്ട്, പിന്നെ തക്കാളി ഉണ്ട് അവിടെ, സാലഡ് തക്കാളി. ദീപ കൊള്ളാണ് കേട്ടോ, തക്കാളി ഉണ്ട്, പഴുത്ത് വരുന്നു അല്ലേ. അപ്പം ഈ ഷെഡോ അവര് ഇവിടെയാണെങ്കിലും പിള്ളേർക്ക് കളിക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട് അല്ലേ, ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട്. ക്ലാസ്സിൽ നിന്ന് വന്നാൽ നേരെ ഇവിടെ വന്ന് ഫുട്ബോൾ കളിയാ. സമ്മർ സീസണില് നമുക്ക് ഇത് മതി, ഇത്രയും മതി നമ്മുടെ ഒരു വീട്ടിലേക്ക്. ചെറിയ ചീരയും തക്കാളിയും മുളകും അല്ലേ എല്ലാം ഉണ്ട്, എല്ലാം ബീറ്റ്റൂട്ടാണ് നട്ട് വെച്ചത്. നമ്മുടെ നാട്ടിലെ ചേമ്പ് പിടിച്ചേക്കുന്നുണ്ട്, അത് കറിക്ക് പിടിച്ച ചേമ്പാണ് ദീപ നട്ട്, അതിപ്പോ അങ്ങനെ ആയി. സവാള ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും നല്ല രീതിയില് സ്ഥലം ഉപയോഗിക്കുന്നുണ്ട് ഇവര് അല്ലേ, ആ ഒരു
നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നിലയിലേക്ക് പോവാം അല്ലേ വിജയ്? ഇതിന്റെ സൈഡിൽ കൂടി നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം കേട്ടോ. ആ ഓക്കേ, ഇവിടുന്ന് തന്നെ അല്ലേ? ഇത് സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് ആയതുകൊണ്ട് ഒരു സൈഡിൽ കൂടി നമുക്ക് പുറത്തോട്ട് പോകാം. വീട്ടിന്റെ അകത്തൂടെ കയറേണ്ട കാര്യമില്ല. അതായത് നമുക്കിപ്പോ ബിന്നൊക്കെ കൊണ്ടുവെക്കണമെങ്കിൽ വീടിന്റെ അകത്തൂടെ കൊണ്ടുവെക്കേണ്ട കാര്യമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അകത്ത് പോയാലോ. സ്റ്റെപ്പ് വീഴാൻ ചാൻസും ഇല്ല. അതുമല്ല, എനിക്ക് തോന്നുന്നു യു കെയിലെ വീടുകളുടെ എല്ലാം മിക്ക അടുത്തും സ്റ്റെപ്പുകൾ ഇങ്ങനെ അപ്പൊ ഈ ഫ്ലോറ് ബെഡ്റൂം അല്ലേ? അതായത് പിള്ളേരുടെ ബെഡ്റൂമുകള്. അപ്പൊ ഞങ്ങള് ഈ ഒരു റൂമ് പിള്ളേർക്ക് മാത്രം ടി വി ആണ് കുഞ്ഞു റൂമായിട്ട് എടുത്തത്. കാരണം അല്ലെങ്കിൽ ലോഞ്ചില് നമ്മൾ പ്രാർത്ഥന എത്തിക്കുമ്പോഴോ ആരെങ്കിലും വരുമ്പോഴോ അതൊന്നും അവരുടെ ടി വി വെച്ച് പിള്ളേരുടെ ലോഞ്ച് അവരവിടെ നിന്ന് കാർട്ടൂൺ വെച്ച് ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ച് അല്ലേ അങ്ങനെ. ലോഞ്ച് വൃത്തിയിടാവത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് അങ്ങനെ ആക്കിയത്. കാരണം ആൺപിള്ള രണ്ടും കൂടി ഒരു മുറിയിൽ അവർ കിടക്കണം. പെൺകൊച്ചിന് വേറൊരു മുറി. അതായത് നമുക്കിവിടെ ഇപ്പൊ അങ്ങനെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് കാരണം നാടുമായിട്ട് വ്യത്യാസം ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം, യു കെയില് പിള്ളേർക്ക് പ്രത്യേക റൂം വേണം. അതിപ്പം എന്തായിരിക്കും തോന്നുന്ന ഒരു രണ്ട് മൂന്ന് വയസ്സ് തൊട്ടൊക്കെയാന്ന് തോന്നുന്നു അല്ലേ, അവർക്ക് ബേബി റൂം എന്ന് പറഞ്ഞ പ്രത്യേക റൂം വേണം. അതുകൊണ്ട് പേരൻസിന്റെ കൂടെ കിടത്താൻ പറ്റത്തില്ല. അപ്പൊ അടുത്ത റൂമിലേക്ക് വാ നമുക്ക് പോവാം. ഇവിടെ ഒരു കബോർഡ് ഉണ്ട് അല്ലെ പിള്ളേരുടെ ഡ്രസ്സ്. അടുത്ത ബെഡ്റൂം ഇവിടുത്തെ തന്നെ. അടുത്ത ബെഡ്റൂം ഈ കളർ വേണം. പെൺകുട്ടികൾക്ക് പിങ്ക് അതാണല്ലോ, ഗേൾസിന്റെ പിങ്ക്. ഒരു ടെഡി ബിയർ ഒക്കെ ഉണ്ട്. അവള് അവളുടെ ആഗ്രഹത്തിന് മേടിച്ചാണ്. അവള് എനിക്ക് പിയാനോ വേണമെന്ന് വാങ്ങിച്ചു. പക്ഷെ വാങ്ങിച്ച സമയത്ത് അവക്ക് ഒരു സ്റ്റഡി ടേബിളും സ്റ്റഡി ടേബിളും പെയിന്റിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നല്ലോ ദിവിനായിക്ക്. പെയിന്റിംഗ് ആണ് പുള്ളിക്ക് ഇൻട്രസ്റ്റ് അല്ലേ? ഇത് മറ്റേ എസ്പെഷ്യലി മറ്റേ ലാപ്ടോപ്പിലാണ് പുള്ളി പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഫ്ലോറില് മൂന്ന് ബെഡ്റൂമും പിന്നെ മൂന്ന് ബെഡ്റൂമും ഒരു ബാത്റൂം അറ്റാച്ച് ആയിട്ടുള്ള ടോയ്ലറ്റ്. അപ്പം ഷവർ റൂം ഉണ്ടോ? ഷവർ റൂം ഈ മേളിൽ വേറെ മേളിലുണ്ട് അല്ലേ? നമുക്ക് ഇന്ന് മുകളിൽ ഒരു റൂമും കൂടി ഉണ്ട്. അത് മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പൊ അത് റൂഫ് ശരിക്കും അവരൊരു ബെഡ്റൂം ആക്കി തന്നേക്കണേ. അതും കൂടി കണ്ടു കഴിഞ്ഞു. അത്യാവശ്യം സൗകര്യമുണ്ട്. ഇത് നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം അല്ലേ? ഓക്കെ, ഇത്
വലിയ വാർഡ്രോബ് അല്ലേ? ആ ഇത് നമ്മള് ഫിറ്റ് ചെയ്താണ് ഫിറ്റ് ചെയ്തതാ. ഇതൊന്നും ഇൻക്ലൂഡഡ് അല്ല. പക്ഷെ ഇത് നന്നായിട്ടുണ്ട്, വളരെ വലിയതായിട്ടുണ്ട്. ആമസോണിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ അസംബിൾ ചെയ്തെടുത്തല്ലേ? ആണല്ലേ. അതെല്ലാം പാർട്സ് പാർട്സ് ആയിട്ട് വന്ന പീസ് പീസ് ആയിട്ട് വരുമല്ല. കാസർഗോഡ് ബന്ധെടുക്ക. എന്റെ ദിവന എന്റെ മൂത്ത മോളാണ്. ഇവളിപ്പോ സ്കൂളിൽ നിന്ന് വന്നേണ്ട് മൂന്നര വയസ്സിന് ഇവിടെ വന്നതാ. അപ്പൊ ദീപ വന്നിട്ടുണ്ട്, നമുക്ക് ദീപയോടും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. നിങ്ങൾ എത്ര വർഷമായി വീട് മേടിച്ചിട്ട്? ഒരു വർഷത്തിന് മേളിലായി. അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ ഓർക്കുന്നുണ്ടോ? കാരണം ചിലപ്പം യു കെയില് വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കല്ലേ ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. നിങ്ങൾക്ക് ആ പ്രോസസ്സിംഗ് ഒന്ന് പറയാമോ? പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ബാങ്കിൽ പോയി അന്വേഷിച്ചു. HSBC ബാങ്കാണ് ഞങ്ങളുടെ. അപ്പൊ അവര് ആദ്യം നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്തിട്ട് നമ്മൾക്ക് അവരൊരു തുക ഓഫർ ചെയ്തു, നമുക്ക് എത്ര രൂപ കിട്ടും. ആ തുകക്ക് അനുസരിച്ച് നമ്മള് കാരണം നമ്മുടെ ഒരു 10% കൂടി നമ്മൾ ആ വീട് ഇടണം. ഡെപ്പോസിറ്റ് അത് നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട്, നമുക്ക് എത്ര ഇടാൻ പറ്റും. പിന്നെ നമ്മള് നോക്കുന്നത് കുട്ടികളുടെ സ്കൂൾ അടുത്തത്, പിന്നെ മെയിൻ ആയിട്ട് ദീപയുടെ ജോലി സ്ഥലം അടുത്തത്. കാരണം ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, എനിക്ക് കുഴപ്പമില്ല, കുറച്ച് ദൂരം പോയാലും കുഴപ്പമില്ല. ദീപ ഡ്രൈവ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ അതാണ് നോക്കിയത്, അടുത്തുള്ള ജോലി സ്ഥലവും. കാരണം ഒരു വീട് മേടിച്ചു കഴിഞ്ഞ് പിന്നെ മാറാൻ പറ്റത്തില്ല, ഒരു വീട് പെർമനന്റ് ആണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും കുച്ചുങ്ങളുടെ കാര്യങ്ങളെ എല്ലാം നോക്കണം. അങ്ങനെയൊക്കെ നോക്കി ഞങ്ങൾക്ക് ഇവിടെ ന്യൂ ഹൗസ്. നിങ്ങളിപ്പം ആദ്യം പുതിയ വീട് തന്നെയായിരുന്നോ നിങ്ങളുടെ പ്ലാന്? ഞങ്ങള് പഴയ വീടാണ്. പഴയ വീട് അടുത്ത് നോക്കി നോക്കി പഴയ വീടാണ്. പിന്നെ ഞങ്ങൾ മൈൻഡ് മാറ്റി പുതിയ വീട്ടിലോട്ട്. അതായത് ഇത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. പിന്നെ ജോലി സ്ഥലവും എല്ലാം കാരണം ഞങ്ങൾ ഉദ്ദേശിച്ചതും 3 bedroom ഹൗസ് ആണ്. പക്ഷെ ഇത് നമുക്കൊരു എക്സ്ട്രാ ഒരു ബെഡ്റൂം കൂടി കിട്ടി. ദീപ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ബ്രേക്കിന് പോലും ദീപയ്ക്ക് വരെ അത്ര അടുത്താ ഹോസ്പിറ്റലിൽ. അപ്പൊ പിന്നെ അങ്ങനെ ദീപ എല്ലാ ദിവസവും ബ്രേക്കിന് ഇവിടെ വന്നിട്ടാ പോകുന്നത്. കണ്ടില്ലേ അത്ര എളുപ്പമുണ്ട്. എന്തായാലും അല്ലേ, ദൈവാനുഗ്രഹം കേട്ടോ അങ്ങനെ കിട്ടുക. എന്തായാലും അങ്ങനെ വീട് കിട്ടി, സന്തോഷമായിട്ടിരിക്കുന്നു. നമുക്കിവിടെ ഒരു വീട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഓൺലൈനിലൊക്കെ നോക്കാൻ പറ്റും അല്ലെ? അതായത് നമുക്ക് എത്രയാണോ നമ്മള് ബാങ്കുകാർ എലിജിബിൾ ആയിട്ട് എത്ര തുകയാണോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഓൺലൈനിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എങ്ങനെയായിരുന്നു, ഓൺലൈൻ വഴിയൊക്കെ നോക്കിയിട്ടാണോ അതോ ഏജന്റ് നേരിട്ട്? ഞങ്ങൾ ഓൺലൈനിൽ തുടങ്ങി നോക്കിയായിരുന്നു അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഒരു വീട് ഇഷ്ടമായി. ഞങ്ങൾ ആ വീട് കണ്ടു, പിന്നെ അവർ ഏജന്റ് കോണ്ടാക്ട് ചെയ്ത് അപ്പൊ ബാങ്ക് ഇത്രയും തരാന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു ഏജന്റ് കോണ്ടാക്ട് ചെയ്ത് പിന്നെ ഒരു മോർഗേജ് കണ്ടുപിടിച്ചു. ഇതിന് എത്രയായിരുന്നു വില? ഇത് ശരിക്കും അവര് പറഞ്ഞത് 3,100, അതായത് 3,10,000 10 lakh. പക്ഷെ നമ്മളത് ബാർഗെയിൻ ചെയ്തു, ബാർഗെയിൻ ചെയ്ത് നമുക്ക് അവരത് കുറച്ച് തന്നു. കുറച്ച് അങ്ങനെ ഞങ്ങൾക്ക് 2,90.
പിന്നെ കുറച്ച് പണിയൊക്കെ ചെയ്യേണ്ട വന്നല്ലോ ചെക്കൻ എന്തായാലും മൂന്ന് മൂന്നിന് മേളിലായി എന്തായാലും ഓക്കെ. അപ്പൊ നിങ്ങള് വീട് കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞിട്ടുള്ള എന്തായിരുന്നു പ്രോസസിങ്? പിന്നെ നമ്മള് ഒരു മോർഗേജ് അഡ്വൈസർ നമുക്ക് ഒത്തിരി അത് പിന്നെ ബാങ്കിൽ നിന്നാണെങ്കിലും നമുക്ക് മോർഗേജ് അഡ്വൈസേഴ്സ് എന്താ പറയണ്ടേ, നമുക്ക് അല്ലെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. മലയാളികൾ ഒരുപാട് പേരുണ്ട്. ഞങ്ങള് അതുപോലെ ഒരു മലയാളി മോർഗേജ് അഡ്വൈസറാണ് കണ്ടുപിടിച്ചത്. പിന്നെ അദ്ദേഹം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളോട് പറഞ്ഞു അതനുസരിച്ച് പോകുക എന്നുള്ള. അപ്പൊ അതില് ഇപ്പൊ ഒരു വാല്യുവേഷന് വാല്യുവേഷൻ എടുക്കണം, അതിന് പൈസ നമ്മൾ കൊടുക്കണം, അതുപോലെ തന്നെ ബാങ്ക് വന്നിട്ട് ഒരു വാല്യുവേഷൻ എടുക്കും. പിന്നെ മോർഗേജ് അഡ്വൈസർ സ്റ്റെപ്പ് എല്ലാം പറഞ്ഞിരുന്നു. അതായത് മോർഗേജ് അഡ്വൈസർ ആണ് നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ പറയണ്ടേ, ഒരു കീ കിട്ടുന്നിടം വരെയുള്ള കാര്യങ്ങൾ അതാണ് അവിടുത്തെ പോയിന്റ്. അതാണ് അതിന്റെ ഒരു മെയിൻ കാര്യം. അത് നമ്മള് വിജയ് ഓർത്തത് നന്നായി. നമ്മള് മോർഗേജ് അഡ്വൈസറിന് ഒരു പൈസ പോലും നമ്മൾ കൊടുക്കണ്ട അല്ലെ, അതെല്ലാം ബാങ്കുകാര് കൊടുത്തോളും. അപ്പൊ ഫുൾ ഇപ്പൊ ഞങ്ങളുടെ പേഴ്സണൽ ബാങ്ക് HSBC ആണ്. പക്ഷെ ഞങ്ങൾക്ക് ലോൺ തന്നത് ഹാലിഫാക്സ് ബാങ്കാണ് ഞങ്ങൾക്ക് ഈ വീടിന്റെ ലോൺ. അതായത് മോർഗേജ് അഡ്വൈസർ നോക്കി കമ്പാരിറ്റീവ്ലി നമുക്ക് ഏതാണ് ഇൻട്രസ്റ്റ് കുറവുള്ളതെന്ന് നോക്കി അവര് അല്ലെ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് വെച്ച് അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം കീ നമ്മളതിൽ തരുന്ന പോലെ പുള്ളി എല്ലാം പറഞ്ഞുതരും. അതായത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ യു കെയിൽ ഇപ്പം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും വർക്ക് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഒരു വലിയ കാര്യമല്ല വീട് മേടിക്കുക എന്നുള്ളത് അല്ലേ. പിന്നെ ദൈവാനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയണ്ടേ, നമുക്ക് വീട് മേടിക്കാൻ പറ്റും അല്ലേ. ഇൻഷുറൻസ് എടുക്കണം, വ്യക്തികൾക്ക് ഇൻഷുറൻസ് എടുക്കണം, വീടിന് ഇൻഷുറൻസ് എടുക്കണം. ഇതൊക്കെ അത് ആ കീ തരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇൻഷുറൻസ് എല്ലാം ആ പേപ്പർ വർക്ക് ഉണ്ട് എല്ലാം ചെയ്തു തരും. മോർഗേജ് അഡ്വൈസറും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലീഗൽ സോളിസിറ്ററും വേണം. ആ സോളിസിറ്ററും അവര് തന്നെയാണ് നമ്മളെ അറിയാം. നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷെ ഞങ്ങളെല്ലാം അദ്ദേഹത്തിന് വിട്ടു. അതായത് ഈ മോർഗേജ് അഡ്വൈസേഴ്സിന്റെ കയ്യിലുണ്ട് ബാങ്ക് സോളിസിറ്റർ എല്ലാം. ഞങ്ങളൊക്കെ ആണെങ്കിൽ ആ സോളിസിറ്റർ പോലും ഒരു മലയാളിയായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആണ് അല്ലേ, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നവരും കയ്യിലോട്ട് കീ കിട്ടി കഴിയുമ്പോൾ ഒരു സന്തോഷം അല്ലേ. പിന്നെ പറയണ്ട നമ്മുടെ അധ്വാനത്തിന്റെ ഒക്കെ ഒരു റിസൾട്ട് തന്നെ പറയാം. വീട് വാങ്ങിക്കുക വലിയൊരു സംഭവമല്ല, നമുക്ക് ഒരു പ്രോപ്പർ വിസയം നമുക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ പിന്നെ എന്ന് വെച്ചാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഫസ്റ്റ് ടൈം ബയേഴ്സിന് സ്റ്റാമ്പ് ഡ്യൂട്ടി നമുക്ക് വേണ്ടല്ലോ. അതെ, കാരണം ഈ ഗവൺമെന്റ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുക, വീട് മേടിക്കാൻ നമ്മളെ പ്രൊമോട്ട് ചെയ്യുക ചെയ്യുന്നത് അല്ല, അതൊരു നല്ല കാര്യം തന്നെ. കാരണം നമ്മൾ ഈ വാടക കൊടുത്തു കൊടുത്ത് അല്ലെ പോവാന്നുള്ളതല്ലാതെ തീർച്ചയായിട്ടും. ഈ വീടിന് ഇപ്പൊ നമ്മള് 800 രൂപ നമ്മള് മോർഗേജിൽ വരുന്നുണ്ട്, അതേസമയം 860 ഉണ്ട്. അതേസമയം നമ്മൾ ഈ വീട് വാടക കഴിഞ്ഞാൽ അത് 1400 ആണ്. കാരണം ഇത്രയും വലിയ വീടല്ലേ, വാടകയാണെങ്കിൽ ആ വാടക നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. ശരിക്കും പറഞ്ഞ ഇത് 3 ഫ്ലോറ് 4 ബെഡ്റൂം 3 ടോയ്ലറ്റും ഉണ്ട് അല്ലേ, ആവശ്യ സൗകര്യം. അപ്പൊ ഈ സൗകര്യത്തില് വാടകക്ക് കിട്ടുന്നത് 1400 pounds. ഇപ്പൊ മോർഗേജ് നമ്മള് അടക്കുന്നത് 860 ആണ്. അത് നമ്മുടെ സേവിങ് ആശയം, നമ്മുടെ വലിയ നടഞ്ഞടഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേത് നമ്മള് നമ്മുടെ ലോസാണ്. ഇതിപ്പം നമ്മള് ഈ മോർഗേജ് അടക്കേണ്ടതായിട്ട് വരുന്നത് 25-35 അങ്ങനെ നമ്മുടെ ഏജ് അനുസരിച്ചാണ് ഇവിടെ. അതെ, ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ പുതിയ വീട് കണ്ടു, വളരെ നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പുതിയ പെയിന്റും ഒക്കെ അടിച്ച് നല്ല രസമായിട്ടുണ്ട്. അപ്പം ഒരു വീഡിയോ എടുക്കാൻ സമ്മതിച്ചതിന് താങ്ക് യു സോ മച്ച്. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ബൈ പറയാം. ബൈ.